എവരിവൺ, വെൽക്കം ബാക്ക് ടു സെറ്റ് ഓഫ് ടു. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് ഇൻട്രസ്റ്റോടെ കണ്ടൊരു സിനിമയാണ് അവതാർ. അത് വീണ്ടും 2009 റിലീസ് ചെയ്ത് അത് വീണ്ടും ഇപ്പോൾ ഒരു തിയേറ്ററിൽ റിലീസിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഇന്നലെ സിനിമ പോയി കണ്ടു, നിങ്ങളും കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ജെയിംസ് ക്യാമറോൺ 1999 റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തൊരു സിനിമയായിരുന്നു ഇത്. പക്ഷെ അന്ന് ഇതിന് ഈ ഒരു സിനിമയ്ക്ക് വേണ്ട സ്കെയിലുള്ള സി ജിയോ അല്ലെങ്കിൽ ഗ്രാഫിക്സോ ഒന്നും ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ടെക്നോളജിക്ക് ഇല്ലാത്തതുകൊണ്ട് ആൾ പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം 2009 ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. ടുക്ക് എ ലോഡ് ഓഫ് ടൈം ടു ഫിലിം. അത് സി ജി ചെയ്യാനും എല്ലാം കൂടി ചെയ്യാൻ 4 എടുത്തു എന്നാണ് പറയുന്നത്. എൻ്റെ UPS ഫോണാണ്, ഇവിടെ കറണ്ട് ഇല്ല. ഒരുപാട് കാലത്തിന് ശേഷം ഞാനും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല, എന്തിപ്പോൾ ചെയ്യാൻ പറ്റുക, ഒന്നും ചെയ്യാൻ പറ്റില്ല, സഹിക്കുക. അപ്പോൾ എൻ്റെ സൗണ്ട് അനോയിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സോറി അബൌട്ട് ദാറ്റ്. എനിവേ, അപ്പം ഈ സിനിമ ഗ്രോസ് ചെയ്തത് അവഞ്ചേഴ്സിൻ്റെ എൻ ഗെയിം വരുന്നവരെ ഇറ്റ് വാസ് ഹയസ്റ്റ് ഗ്രോസിങ് മൂവി ഓഫ് ഓൾ ടൈം. $2 billion ഒരു യൂണിക്കോൺ സ്റ്റാർട്ടപ്പിനേക്കാളും കൂടുതൽ കാശുണ്ടാക്കിയ ഒരു സിനിമയാണ് ജെയിംസ് ക്യാമറോണിൻ്റെ അവതാർ. അപ്പോൾ ഇത് നമ്മൾ പിന്നെയും പോയി കാണുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയെ പറ്റി പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 2009 റിലീസ് ചെയ്തപ്പോൾ ഈ സിനിമ എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാനും ചേച്ചി അച്ഛനും കൂടി പോകാനിരുന്നതായിരുന്നു. ആ ദിവസം ഞാൻ ചേച്ചിനായിട്ട് വഴക്കിട്ടു, എന്നിട്ട് ഞാൻ പോകണില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് വീട്ടിലിരുന്നു. ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഇപ്പോഴത്തെ മണ്ടം വാശികൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കാം, അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നെങ്കിലും ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അവർ കണ്ടിട്ട് അവർ വന്നിട്ട് ഭയങ്കര വർത്താനായിരുന്നു, അടിപൊളി സിനിമയാണ്, എന്ത് രസമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ പിന്നീട് അത് TVയിലാണ് കണ്ടത്. അപ്പോൾ ഇത്തവണ എന്തായാലും ഇത് വന്ന സ്ഥിതിക്ക് ഞാൻ അഖിലിനെയും കൂട്ടി ഒരു 1.5 മണിക്കൂർ ബൈക്ക് ഓടിച്ച് പോയിട്ട് അവിടെ ഉള്ള തിയേറ്ററിലാണ് നമ്മൾ പോയി കണ്ടത്. ഇപ്പോഴും ആ സിനിമയ്ക്ക് ഒരു 70% മേലെ ഒക്യുപ്പൻസി റേറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. 3D ഇപ്പോഴും അതൊരു പഴയ സിനിമയായിട്ട് നമുക്ക് തോന്നുന്നില്ല, അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അത് കൂടാണ്ട് എൻ്റെ UPS ഇപ്പോൾ ഓഫ് ആവും. ഓക്കെ, എൻ്റെ സിസ്റ്റം ഓഫ് ആയിരിക്കുകയാണ്. അത് കൂടാണ്ട് ഞാൻ ഇത് തിയേറ്ററിൽ പോയി കണ്ടപ്പോഴും എനിക്കൊരിക്കലും ഓ കണ്ട സിനിമ ഇത് ഇനി കാണുന്നത് ബോറിംഗ് ആയിരിക്കും, എനിക്ക് ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നില്ല. ദ ഹോൾ തിയേറ്റർ വാസ് എൻഗേജ്ഡ്, ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നില്ല അയ്യോ ഇത് കാണണോ ഇരിക്കണോ എന്നൊന്നും തോന്നിയത്. അപ്പം അത് ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഈ സിനിമ തിയേറ്ററിൽ കാണാൻ, ഒരുപാട് വട്ടം നമ്മൾ സിനിമ ഈ TVയിൽ ഒരുപാട് വട്ടം വന്ന് കണ്ടൊരു സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ഇപ്പോഴും അതൊരു വേർത്ത് ആയ എക്സ്പീരിയൻസ് ആണ്. ആ കാശ് അവിടെ കൊണ്ട് കൊടുക്കുന്നതിന് 100% വേർത്ത് ആയ ഒരു എക്സ്പീരിയൻസ് ആണെന്ന് എനിക്ക് പറയാനുള്ളൂ. എല്ലാം പാൻഡോറ കാണുമ്പോൾ ഇപ്പോഴും അന്ന് നമുക്ക് ആദ്യം കണ്ട അതേ അത്ഭുതത്തോടെ തന്നെ പാൻഡോറയിൽ നമുക്ക് പിന്നെയും കാണാൻ പറ്റും. ഈ സിനിമയ്ക്ക് ഒരുപാട് ക്രിട്ടിക്സ് ഉണ്ട്, നമ്മൾക്ക് അറിയില്ലെങ്കിലും ഐ തിങ്ക് ഇൻ അമേരിക്ക ഒരുപാട് ഇതിന് ക്രിറ്റിസിസം കിട്ടിയിട്ടുണ്ട്. കോളനൈസ് ചെയ്ത ആൾക്കാരുടെ ഗിൽട്ടാണ് ഇതിൽ കാണുന്നത്. ബേസിക്കലി അവർ യൂറോപ്യൻസ് നമ്മുടെ നാട്ടിൽ വന്ന് ചെയ്ത പരിപാടി തന്നെയാണ് അവർ പാൻഡോറയിൽ പോയി ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ഗിൽട്ട് കവറപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സിനിമകളാണെന്നും ഒരു വൈറ്റ് മാൻ, അതായത് ഒരു വൈറ്റ് സേവിയർ വന്നാൽ മാത്രമേ ആൾക്കാരെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരെ സ്വയം രക്ഷപ്പെടുത്താൻ അറിയില്ല എന്നും ഒരു വൈറ്റ് സേവിയർ വരണം എന്നുള്ള ഒരു ഒരു ട്രോപ്പും അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറുണ്ട്. നമ്മളിത് ഹെൽപ്പിലായാലും എനിക്ക് തോന്നുന്നു വേറെ ഒരുപാട് സിനിമകളിലുണ്ട്, ദ ഹെൽപ്പാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഒരു വൈറ്റ് പേഴ്സൺ വന്നിട്ടാണ് ആ ഒരു ആളെ രക്ഷപ്പെടുത്തുന്നത്, അവരുടെ എന്താണ് അവരുടെ ഇൻജസ്റ്റിസ് ഉള്ള ടു കിൽ എ മോക്കിംഗ് ബേർഡ് എന്നുള്ള ബുക്കിലായാലും ഒക്കെ ഒരു വൈറ്റ് പേഴ്സൺ വന്നിട്ടാണ് രക്ഷപ്പെടുത്തുന്നത്. അത് അവരുടെ ഒരു വൈറ്റ് സേവിയർ കോംപ്ലക്സ് ആണെന്നും അവർ മറ്റ് ആൾക്കാരോട് ചെയ്ത ക്രൂരതകളോടുള്ള ഇത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമകളാണെന്നുള്ള ഒരു ഒരു മോശമായിട്ടുള്ളൊരു അഭിപ്രായം ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നത്തെ കാര്യം കുക്കി കട്ടർ ക്യാരക്ടേഴ്സ് ആണെന്നുള്ളത്, എന്താ പറയുക, ആ കേണലിന് വേറൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ മിലിറ്ററി ഹെഡിന് അയാൾക്ക് പക്ക മിലിറ്ററി പേഴ്സൺ ആണ്. കോർപ്പറേറ്റ് പേഴ്സൺ ഈസ് ലൈക്ക് കോർപ്പറേറ്റ് മണി മൈൻഡഡ് ആണ്. ജേക്ക് എന്ന് പറഞ്ഞാൽ സേവിയർ ആണ്. അല്ലെങ്കിൽ നെറ്റിരിയുടെ ക്യാരക്ടർ, നെറ്റിരി ഈസ് വെരി സ്ട്രോങ് ക്യാരക്ടർ, പക്ഷെ ആളൊരു ലവ് ഇൻട്രസ്റ്റ് ആണ് മോർ ഓർ ലെസ് ഈ മാനിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള. അതിന് കുറേ ക്രിറ്റിസിസം അവതാറുണ്ട്. മേ ബി നമ്മൾ അത്രയും എക്സ്പോസ്ഡ് അല്ല ക്രിറ്റിസിസത്തിനോട്. എനിക്ക് പേഴ്സണലി തോന്നിയത് ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി ടു വാച്ച് ഇൻ തിയേറ്റർ. അത് കണ്ടിരിക്കാൻ അത്ര അടിപൊളിയാണ്. എന്താ പറയുക, ഇത് 2009 ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയ സിനിമയാണ്. അതിനിപ്പോഴും ഈ സിനിമയെക്കാളും ഇത് ഇപ്പോൾ ഇറങ്ങിയ സിനിമയാണ് ഇതിനേക്കാളും അടിപൊളിയായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് കണ്ടു. അതിൻ്റെ VFX കാര്യങ്ങളും ഇതിൻ്റെ ഈ ബ്രഹ്മാസ്ത്ര എന്നുള്ള സിനിമയിലൊക്കെ നമ്മൾ VFX അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു സിനിമയാണ്. നമ്മൾ ആ ലെവലിലേക്ക് ഇപ്പോഴും എത്തുന്നില്ല. അല്ലെങ്കിൽ
ലെവലിനേക്കാളും വി എഫ് എക്സിന് ഇപ്പം ട്രിപ്പിൾ ആറിലൊക്കെ നമ്മൾ കണ്ടതാണ്, നമുക്ക് കപ്പാസിറ്റി ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇതുപോലത്തെ ഒരു തോട്ട് പുതുതായിട്ട് കൊണ്ടുവന്നതാണ് ജെയിംസ് ക്യാമറോന്റെ ഏറ്റവും വലിയ വിജയം എന്നാണ് എനിക്ക് തോന്നിയത്. ഇറ്റ്സ് എ ഫ്രഷ് ന്യൂ തോട്ട് ഇൻ ടേംസ് ഓഫ് വേൾഡ് ബിൽഡിംഗ്. അത് ഭയങ്കര നന്നായിട്ട് ചെയ്തൊരു സിനിമയാണ്. അടുത്ത സിനിമ അവതാറിൻ്റെ പാട്ടും അവർ ഇറക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സമയം എടുത്തത് എന്താണെന്ന് വെച്ചാൽ അണ്ടർ വാട്ടർ സീൻസാണ് കൂടുതലുള്ളത്. അതിനുള്ള ടെക്നോളജി പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ട രീതിയിൽ വരാനായിട്ട് പിന്നെയും സമയം എടുത്തു എന്നാണ് പറയുന്നത്. ആ ഒരു സിനിമയുടെ ഒരു ചെറിയൊരു പോർഷൻ നമ്മൾ തിയേറ്ററിൽ അവതാറൊക്കെ പോയി കാണുമ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നമ്മളെ കാണിക്കുന്നുണ്ട്. അത് കണ്ടാൽ തന്നെ അറിയാം ഞാൻ എന്തായാലും ടിക്കറ്റ്സ് പ്രീ ബുക്ക് ചെയ്ത് പോയി കാണാൻ പോകുന്ന സിനിമയാണത് എന്നുള്ളത്. കാരണം അത്ര മിസ്മറൈസിംഗ് ആണ് കാണാൻ ജസ്റ്റ് എ ഫ്യൂ സീൻസ് ഫ്രം ദാറ്റ് മൂവി. അപ്പോൾ നിങ്ങൾക്ക് അവതാറിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകം പറയുക, കമൻസിൽ പറയാം. പിന്നെ നമ്മുടെ ചാനൽ വല്ലപ്പോഴൊക്കെ വീഡിയോ വരുന്ന ഒരു ചാനലാണ്, അതിൽ ഇനിയിപ്പോൾ അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ലെറ്റ്സ് അക്സെപ്റ്റ് ഞാൻ വല്ലപ്പോഴും വീഡിയോ ഇടുന്ന ഒരു ചാനലിലൊരു കുട്ടിയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ.